ഹൈ സ്കൂൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒബ്ജക്റ്റീവ് വഴി ഫ്രീ ആയിട്ട് തന്ന നമ്മുടെ അവൈലബിൾ ബൂസ്റ്റർ ഇനിയസ്റ്റയുടെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോണേ. പുള്ളി റിട്ടയർ ആയതുകൊണ്ട് അതിൻ്റെ രീതിക്ക് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇനിയസ്റ്റയുടെ കാർഡ് അവർ തന്നതാണ്. പക്ഷേ ഒട്ടും പുള്ളി അറിയിക്കണ ഒരു ഓവറോൾ റേറ്റിംഗ് കാര്യങ്ങളൊന്നും അല്ല ആൾക്ക് കൊടുത്തേക്കണേ. ഇവരിപ്പോൾ നമുക്ക് പണ്ട് പല കാർഡുകളും തരും, ഹൈലൈറ്റ് തരും, വേറെ ഒരു ഗുണമില്ലാത്ത കാർഡുകൾ തരും, വേണമെങ്കിൽ എപ്പിക് ബൂസ്റ്റേഴ്സ് തരും, ഡബിൾ ബൂസ്റ്റേഴ്സ് തരും. ഈ ഒരു കൊല്ലം ബെക്കാം അങ്ങനത്തെ പ്ലേയേഴ്സിനെ തന്നിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ ബെക്കമ്പിയറൊക്കെ നമുക്ക് അറിയാം 102 ഓവറോളൊക്കെ അതിന് പോരുന്നു. ഇപ്പോൾ ഡബിൾ ബൂസ്റ്റേഴ്സ് പല കാർഡുകളും തന്നാലും ഭയങ്കര ഏജ്ഡ് കാർഡായതുകൊണ്ടൊക്കെ തന്നെ ഒരു 101-102 ഓവറോളിലേക്കാണ് അവർ നിൽക്കണേ. പക്ഷേ ഇനിയസ്റ്റയുടെ കാർഡ് നിങ്ങൾക്ക് അറിയാം 2010 വേൾഡ് കപ്പിൽ അത്രയും പ്രൈം ടൈമിൽ നിൽക്കണ ആ ഒരു സ്പെയിനിൻ്റെ കാർഡ് വരെ കൊണ്ടുവന്നേ. അപ്പോൾ നല്ല ഇക്ക് ഫ്രീ കാർഡ് ആയതുകൊണ്ടൊക്കെ തന്നെ ക്യാഷ് തന്നെ കാശ് കൊടുത്തെടുക്കണ ആൾ ഓക്കെ 105, 106, 106 പൊക്കോട്ടെ എന്നും പറഞ്ഞ് ഫ്രീ കാർഡ് കിട്ടുമ്പോൾ നമുക്ക് 99-ൻ്റെ അത്രയും കുറച്ച് കൊടുക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായില്ല. ഒരു 101, 102, 103 ആ റേഞ്ചിൽ അട്ടോട്ട് അല്ലെങ്കിൽ ആ രീതിക്കുള്ളൊരു ഓവറോളൊക്കെ ആൾക്ക് കൊടുക്കണം. എന്നുവെച്ചാൽ ഡബിൾ ബൂസ്റ്റർ എപ്പിക്കുക തന്നെ പ്രൈം ടൈമിൽ ഒരു കാർഡാണ് അവർ തന്നത്. അപ്പോൾ ഭയങ്കര ഒപ്പി എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം കുറച്ചുകൂടെ ഓവറോൾ ആട്രിബ്യൂട്ടൊക്കെ ആൾക്ക് കൊടുക്കായിരുന്നു. പിന്നെ ഇത്രയും ഓവറോൾ കുറഞ്ഞൊരു റീസൺ ആണ് ലെഫ്റ്റിംഗ് ഫോർവേഡ് കാർഡാണ് കൊണ്ടുവന്നേക്കണേ. നമുക്കറിയാം നെക്സ്റ്റ് ഒരു വിങ്ങറൊന്നുമല്ല, മിഡ്ഫീൽഡറാണ്. അല്ല വിങ് കാർഡ് കൊണ്ടുവന്നാലും ഒരു പരിധിയാണ്, ഒരുപാട് ആട്രിബ്യൂട്ടൊന്നും ആ ഒരു ഏരിയയിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല. മാക്സിമം 91 രീതിക്കുള്ള ആട്രിബ്യൂട്ടാണ് ഇവന്മാർ കൊടുത്തേക്കണേ. നമ്മുടെ ഗെയിമിൻ്റെ അവസ്ഥയ്ക്ക് നമുക്ക് അറിയാം ആ ഒരു പൊസിഷനിൽ എത്ര പോകുന്നോ ആ ഒരു ഓവറോളെ പുള്ളിക്ക് മാക്സിമം എത്തുള്ളൂ. വേറെ എല്ലാ പൊസിഷനിലും അതിലും കൂടുതൽ ആട്രിബ്യൂട്ടിന് ഓവറോളുള്ള ആട്രിബ്യൂട്ട് ആൾക്കുണ്ട്. എന്നാലും ലെഫ്റ്റിംഗ് ആയതുകൊണ്ട് 90 സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ശരിക്കും പറയാനാണെങ്കിൽ ആൾക്കൊരു 101-102 AMF കളിക്കാനുള്ള രീതിക്കുള്ള ഒരു ഓവറോൾ ആട്രിബ്യൂട്ടൊക്കെ ആൾക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ലെജൻഡ് ഇനിയസ്റ്റ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും അതിൽ കാണുന്നില്ല. മെയിനായിട്ട് വിങ് പോലെ ഈ ഒരു കാർഡ് റേഞ്ച് വെച്ച് ആ രീതിക്ക് കിടക്കുന്ന ആട്രിബ്യൂട്ട്, മറ്റേ കാർഡ് ഒരു മിഡ്ഫീൽഡറിൻ്റെ ആട്രിബ്യൂട്ടാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് കാണും. പക്ഷേ ഈ ഒരു ഇനിയസ്റ്റേനെ നമ്മൾ AMF രീതിക്ക് ട്രെയിൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി തന്നെ ലെജൻഡറിയുടെ ഒരു ക്വാളിറ്റിയിലൊക്കെ തന്നെയുള്ള ആട്രിബ്യൂട്ട് ഈ ഒരു ഇനിയസ്റ്റയ്ക്കൊക്കെ നമുക്ക് ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആളുടെ ഒരു വിങ് കാർഡാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്രയും ഓവറോൾ കുറഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾക്ക് വിങ്ങിലുള്ള സ്പീഡ്സറൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് AMF ആ രീതിക്ക് ട്രെയിൻ ചെയ്ത് AMF ഇട്ട് കളിപ്പിച്ചാൽ മതിയായിരിക്കും. ആൾ മെയിനായിട്ട് അങ്ങനത്തെ ഒരു പ്ലെയറാണ്. ഇപ്പോൾ നമ്മുടെ ഇനിയസ്റ്റയുടെ ഒരു പ്ലേ മേക്കർ കാർഡാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയേക്കണേ. ആളെ ലെഫ്റ്റിംഗ് ഫോർവേഡിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പ്ലേ മേക്കർ വേണം. ബോൾ വാങ്ങിച്ച് മുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ക്രോസുകൾ കൊടുക്കുക, അവിടെ തന്നെ കളി ബിൽഡ് ചെയ്യുക. അങ്ങനത്തെ ഒരു പർപ്പസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിങ്ങിൽ കളിപ്പിച്ചാൽ മതി. അല്ലാണ്ട് ഒരു സ്പീഡ് വിങ്ങർ രീതിക്ക് ഇനിയസ്റ്റ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിക്ക് അവിടെ കളിപ്പിക്കാൻ പറ്റില്ല. വൺ ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും ആ ഏരിയയിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് നോക്കണം എന്ന് പറയാനായിട്ടുള്ളത്. അങ്ങനെയുള്ളവരാണ് സ്പീഡ് വിങ്ങർ കളിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മറ്റൊരു പൊസിഷൻ AMF ആണ്. നിങ്ങൾക്കിപ്പോൾ എങ്ങനെ ഇനിയസ്റ്റ നല്ല ഇക്കുള്ള റിസൾട്ട് എടുക്കാം എന്നാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് AMF ആയിട്ട് ഒരു പക്കാ പ്ലേ മേക്കറായിട്ട് ആളവിടെ കളിപ്പിക്കാവുന്നതാണ്. AMF നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ AMF രീതിക്ക് ട്രെയിൻ ചെയ്യണം. ഇതിനേക്കാൾ നല്ല പാസിംഗ് ഒക്കെ അത്യാവശ്യം ഇമ്പ്രൂവാക്കി കൊടുത്ത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനുള്ള രീതിക്ക് ആളെ ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾ AMF കളിപ്പിക്കുക. ഓവറോൾ നിങ്ങൾ നോക്കിയാൽ പോലും വേണ്ട, നല്ല AMF ആട്രിബ്യൂട്ട് രീതിക്ക് കസ്റ്റം ട്രെയിൻ ചെയ്തിട്ട് ആളെ AMF യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ആൾക്ക് ഗെയിം ചേഞ്ചിങ് പാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ടീം ഡ്രോ ആയിട്ട് നിൽക്കുകയാണോ അല്ലെങ്കിൽ തോറ്റ് നിൽക്കുകയാണെങ്കിൽ ആളുടെ പാസിംഗ് എബിലിറ്റി ഒന്നും കൂടെ ഇമ്പ്രൂവ് ആക്കി തന്നെ ഒരു സ്കില്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നല്ല ഓടിക്കാറുന്ന ഹാളൻ്റെ വലിയ നല്ല സ്പീഡ് വിങ്ങേഴ്സിനെ കിട്ടിട്ട് പുള്ളിയുടെ ചിലപ്പോൾ ഒരു 50-50 ബോളൊക്കെ വേണമെങ്കിൽ ത്രൂ പാസും നല്ല പാസിംഗ് കൊടുത്ത് കളിപ്പിക്കുക. കാരണം അത്യാവശ്യം ഒരു എബിലിറ്റി പിന്നെ ഇമ്പ്രൂവ് ആവും. നല്ല എനിക്ക് ഈ കാർഡിൻ്റെ മെയിൻ ക്വാളിറ്റിയിൽ ഒന്നും തോന്നിയത് ആളുടെ പാസിംഗ് തന്നെയാണ്. അപ്പോൾ അതൊന്നും കൂടെ ഇമ്പ്രൂവ് ആയി നിങ്ങൾക്ക് കിട്ടേണ്ടതായിരിക്കും. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ ഒരു വെപ്പൺ പോലെ നല്ലൊരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ ഒരു വെപ്പൺ പോലെ നിങ്ങൾക്ക് ഇനിയസ്റ്റിനെ കളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇനിയസ്റ്റിനെ കളിപ്പിക്കണമെങ്കിൽ. ആളെന്ന് പറഞ്ഞൊരു ഡീസൻ്റ് ഒരു പ്ലേ മേക്കർ കാർഡാണ്. നിങ്ങളുടെ ഗെയിമിൽ തന്നെ റീപ്ലേസിബിൾ കാർഡ് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, വൻ OP എന്നും പറയണില്ല. നിങ്ങൾക്ക് നല്ലൊരു പ്ലേ മേക്കർ വേണമെങ്കിൽ ആളെ കളിപ്പിക്കാവുന്നതാണ്. ഇനി അതല്ലാണ്ട് നിങ്ങൾക്ക് ബേസ് കാർഡ് ഹൈലൈറ്റ് കാർഡ് അവരൊന്നും കളിപ്പിക്കണം, നിങ്ങൾക്ക് ഇനിയസ്റ്റിനെ കളിപ്പിക്കണം, അല്ലെങ്കിൽ ലെജൻഡറി പ്ലെയർ തന്നെ ഒരു പ്ലേ മേക്കർ വേണമെങ്കിൽ അത്യാവശ്യം കളിപ്പിക്കാൻ പറ്റിയ ഡീസൻ്റ് കാർഡായിരിക്കും ഇനിയസ്റ്റയുടെ എന്ന് പറയാം. നെക്സ്റ്റ് ആളുടെ പ്ലേയിങ് സ്റ്റൈലാണ്, ആളൊരു പ്ലേ മേക്കറാണ്. നിങ്ങൾ വിങ്ങിലിടുമ്പോൾ ആൾ അത്യാവശ്യം ഡ്രോപ്പ് ചെയ്ത് നിന്ന് ബോൾ വാങ്ങിച്ച് മറ്റു പ്ലെയറിന് പ്രൊവൈഡ് ചെയ്യുക, ആ രീതിക്കാണ് കളിക്കണേ. പിന്നെ ഫ്രണ്ടിൽ ഫുൾ ബാക്കുകളൊന്നും ഇല്ലെങ്കിൽ ആ സ്പേസിലേക്ക് റൺ ചെയ്ത് കയറണുണ്ട്. പിന്നെ സെൻറ്ററിലേക്കാണ് കളി വന്നെങ്കിൽ സെൻറ്ററിലേക്ക് പയ്യെ പയ്യെ വന്ന് അകത്തേക്ക് ഓടിക്കയറാനൊക്കെ നോക്കേണ്ടത് ഫ്രണ്ടിൽ ആളുകൾ കുറവാണെങ്കിൽ. ആ രീതിക്കുള്ള ഒരു കളിയാണ് വന്നെ. ഏതെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിങ്ങറും അല്ല, നിങ്ങൾക്ക് ഭയങ്കര സ്പീഡായിട്ടൊരു അഡ്വാൻറ്റേജും അവിടെ കിട്ടാനായിട്ട് പോകണില്ല. പാസ് കൊടുത്ത് പാസ് കൊടുത്തൊക്കെ തന്നെ അല്ലെങ്കിൽ മാച്ച് എന്നിട്ട് നമ്മുടെ പസാമോ ഇട്ടൊക്കെ തന്നെ ആളെ കളിപ്പിക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് AMF അങ്ങനെ തന്നെയാണ്, ഒരു പക്കാ പ്ലേ മേക്കർ കാർഡാണ്. ആൾ അത്യാവശ്യം വന്ന് ഇറങ്ങി ബോൾ വാങ്ങിക്കും, അണ്ട് ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക് നിൽപ്പുണ്ടെങ്കിൽ ആൾ അവിടെ നിന്ന് തന്നെ ബോൾ വാങ്ങിക്കാനായിട്ട് നോക്കും. ആ ഒരു പ്ലെയറെ കടന്നു പോകാൻ പറ്റുമെങ്കിൽ പുള്ളി കടന്നു പോയിട്ടായിരിക്കും ബോൾ റിസീവ് ചെയ്യാനായിട്ട് നോക്കണേ. അങ്ങനെ കളിച്ച് കളിച്ച് മേളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ പിന്നെ ഫ്രണ്ടിൽ മാറിയിട്ടുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ പിന്നെ ഇറങ്ങി നിന്ന് കളി കറിയിട്ട് ഞാൻ നോക്കുള്ളൂ. അവിടെ അവർ മറയുന്നില്ല, ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ഒന്നും കൂടെ ഓടിക്കാണിക്കും. ആ രീതിക്കാണ് വന്നെ ഇടക്ക് ബോക്സിലേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ ഒരു പക്ക പ്ലേ മേക്കർ പോലെ കളിക്കുന്ന ഒരു കാർഡാണ്. ഓപ്പർച്യൂണിറ്റി സർവീസ് ചെയ്യുമ്പോൾ റൺ എടുക്കും, അല്ലാത്തപ്പോൾ ഒരു പാസിംഗ് ഓപ്ഷൻ പോലെ നമുക്ക് എപ്പോഴും സപ്പോർട്ട് എന്ന രീതിക്കാണ് ആളൊരു പൊസിഷനിങ് മൂവ്മെൻറ്റൊക്കെ വന്നതെന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് വരണം പറയാനായിട്ടുള്ളത് ആളുടെ പാസിംഗ് തന്നെയാണ്. നല്ല അടിപൊളി പാസിംഗ് എബിലിറ്റീസ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ AMF കളിപ്പിക്കുമ്പോൾ നല്ലൊരു പാസിംഗ്
ഭയങ്കരമായിട്ട് ഔട്ടൊക്കെ നല്ല ലീക്കൊക്കെ തന്നെ ഇമ്പ്രൂവാക്കി കൊടുക്കുക. വന്നസം ബോളൊക്കെ വലിയ ഡിലേ ഒന്നും രണ്ട് പാസ്സൊക്കെ ഇടുന്നുണ്ട്. മെയിനായിട്ട് എനിക്ക് ത്രൂ പാസ്സാണ്, ഒരുപാട് ത്രൂ പാസ്സുകളൊക്കെ പുള്ളി നല്ല അക്യുറേറ്റായിട്ടൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ചില മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് നമുക്ക് ഉള്ളിൽ കൂടെ കൊടുക്കാൻ പറ്റും, അമ്മാരത് ചെയ്യാണ്ട് ഈ പുറത്തുകൂടെ കൊടുത്ത് ചുമ്മാ ചാൻസ് കൊണ്ടേ കളയുന്ന ടൈപ്പ് കുറേ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. പക്ഷെ പുള്ളി അകത്തുകൂടെ ഡിഫൻസ് സ്പ്ലിറ്റ് ചെയ്യണ പോലെ ഒരു പാസ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ പുള്ളി അത് തന്നെ കൊടുക്കുള്ളൂ. പിന്നെ ഔട്ട് സൈഡ് കളറൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചാൽ പാസ്സുകളുണ്ട്. പിന്നെ ചില ലോ പാസ് ആയാലും ഇടയ്ക്ക് ഇത്തിരി പൊക്കിയൊക്കെ ഇട്ട് കൊടുക്കും, ചില ഭയങ്കര പാസിംഗ് ആയിട്ടുള്ള പ്ലേസ് ചെയ്യണ സംഭവം അതൊക്കെ അങ്ങ് ആ രീതിക്കും ആൾ പാസ്സൊക്കെ ചെയ്യണമെന്ന് പറയാം. പിന്നെ വിങ്ങിൽ തിളപ്പിച്ചാൽ നിൽക്കുകയാണെങ്കിൽ ക്രോസ് കൊടുക്കുക, അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിട്ടൊക്കെ തന്നെ നല്ല പവറിലും ബെൻഡിലൊക്കെ തന്നെ ആൾ ക്രോസറാനൊക്കെ ആയിട്ട് നോക്കേണ്ട, പാസിംഗ് നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാഫിൽ ഡ്രോ ആയിട്ടോ തോറ്റൊക്കെ നിൽക്കുകയാണെങ്കിൽ പാസിംഗ് എബിലിറ്റി ഒന്നും കൂടി ഇമ്പ്രൂവ് ആയി കിട്ടേണ്ടതായിരിക്കും. അപ്പോൾ അതാണ് ആളുടെ ഒരു എബിലിറ്റി പറയാനായിട്ടുള്ളത്. ഈ നെക്സ്റ്റ് പറയാനുള്ളത് ആളുടെ ഡ്രിബിളിംഗ് അബിലിറ്റിയൊക്കെയാണ്. ആൾക്ക് മെയിനായിട്ടുള്ള ഒരു ബ്ലൂ ആട്രിബ്യൂട്ട് പോണത് ഇങ്ങനെ ബോൾ കണ്ട്രോൾ ടൈറ്റ് പൊസിഷൻ അങ്ങനത്തെ ആട്രിബ്യൂട്ടിലേക്കാണ് മെയിനായിട്ട് പോണത്. അപ്പോൾ സ്പീഡ് രീതിക്ക് നമുക്ക് ഡ്രിബിൾ കയറാൻ പറ്റില്ല, ഒരു 80 ആക്സലേഷൻ ഉണ്ട്, ആ രീതിക്ക് ഡ്രിബിളിംഗ് അബിലിറ്റി വെച്ചിട്ടൊക്കെയാണ് ഒന്ന് ബോൾ ക്യാരി ചെയ്ത ആൾ കൊണ്ടുപോകണത്. അത് വിങ്ങിൽ നിൽക്കുക എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ആ എംഫിലൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടൈറ്റ് പൊസിഷനെ കുറിച്ച് നമുക്ക് ട്രേണൊക്കെ ചെയ്ത് കളിപ്പിക്കുക, അത്യാവശ്യം ഫ്ലെക്സിബിളായിട്ടൊക്കെ തന്നെ ട്രേണൊക്കെ ചെയ്ത് ആൾ കളിക്കേണ്ട. പക്ഷേ ഇതിനു മുമ്പ് ഇനിയസ്റ്റയുടെ കാർഡിൽ ഇനിയസ്റ്റയുടെ അത്രയും ഫ്ലെക്സിബിൾ എന്ന് പറയണില്ല, അതിൽ കുറന്നാലും നിങ്ങൾ ഫ്ലെക്സിബിളായിട്ട് കളിക്കാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡർ തന്നെയാണ്. പിന്നെ വലിയ ഫിസിക്കൽ കോൺടാക്റ്റ് ഒന്നുമില്ല, ഒരുപാട് നേരം ബോൾ ഹോൾഡ് ചെയ്ത് നടക്കലൊന്നുമില്ല. എടുക്കുമ്പോൾ ഇങ്ങനെ ടേൺ ചെയ്യാൻ നോക്കുമ്പോഴാണെങ്കിൽ കാലിൽ നിന്നൊക്കെ ബോൾ റാഞ്ചി ഒപ്പോണൻസ് കൊണ്ടുപോകണമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ക്യുക്കായിട്ട് തിട്ടണൊക്കെ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം, അത്യാവശ്യം ലൈറ്റ് പൊസിഷനൊക്കെ ചെയ്ത് നിൽക്കാൻ പറ്റും. ആക്സലേഷൻ വെച്ച് വന്ന് അത്യാവശ്യം ട്രിബിളിംഗ് എബിലിറ്റിയും വെച്ച് ബോളൊക്കെ ക്യാരി ചെയ്തും നമുക്ക് ആളെ കയറ്റിക്കൊണ്ട് പോകാവുന്നതാണ്. അതാണ് വേറൊരു എബിലിറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ഫിനിഷിംഗ് ആണ്, ആൾക്കൊരു 84 ഫിനിഷിംഗ് ഉണ്ട്. ഞാൻ കളിപ്പിക്കണ വെർഷന് ഒരു 85 ഫിനിഷിംഗ് ആണ്. സ്ട്രൈറ്റിക് ഇൻസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ബൂസ്റ്റർ എൻ്റെ ഇനിസ്റ്റേക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ 85 ഫിനിഷിംഗ് വെച്ചിട്ടാണ് ആൾ കളിക്കണേ. ബോക്സിൻ്റെ അകത്തു നിന്നൊക്കെ നോക്കാനാണെങ്കിൽ അത്യാവശ്യം മൂലക്കെ ഇട്ട് ഫിനിഷിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഒരു മൂലക്കെട്ട് അടിച്ചിടാനൊക്കെ ആൾ നോക്കണം. അങ്ങനത്തെ ആളൊക്കെ കയറണുണ്ട് എന്നും പറഞ്ഞാൽ ഭയങ്കര റിലേബിൾ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്യാവശ്യം ലോങ് റേഞ്ചിൽ അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കയറാം, ചിലതൊക്കെ പോയി കയറും, ബാക്കി കുറേയൊക്കെ മിസ്സും ബ്ലോക്കും ഗോൾ കീപ്പറും സേവ് ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട്. കാരണം പുള്ളിക്ക് ഭയങ്കര കേളബിലിറ്റി ഇല്ല, കിക്കിംഗ് പോറിൻ്റെ എബിലിറ്റി ഇല്ല, ലോങ് റേഞ്ച് ഷൂട്ടിങ് റൈസിങ് ഷോട്ട് അങ്ങനത്തെ ഒരു സാധനം പുള്ളിക്കില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഫുൾ ഫിനിഷിംഗ് ഗോൾട്ട് വെച്ചൊരു മൂലക്കെട്ടൊക്കെ അക്യുറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ചെറുത് പോയി കയറണം എന്ന് പറഞ്ഞാൽ ഏത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫിനിഷിംഗ് ഫുള്ളായിട്ട് നോക്കണമെങ്കിൽ സ്കിൽസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് എന്ന സ്കില്ലെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ലോങ് റേഞ്ച് കേളറൊക്കെ ആയാലും ഒന്നും ആൾക്ക് ഇല്ല സ്കിൽസ് അതൊക്കെ ലാക്കിയാണ് ഒരു പ്ലെയറാണ്. അപ്പോൾ ഫിനിഷിംഗ് ആ ഫിനിഷിംഗ് അബിലിറ്റി വെച്ച് ബോക്സിൻ്റെ അകത്തുനിന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെയൊക്കെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ലോങ് റേഞ്ചിൽ ചിലത് കയറണമെന്ന് പറയാമെന്ന് പറഞ്ഞൊരു റിലേബിൾ ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ റിസൾട്ടാണ് അവിടെ വന്നത്. ആൾക്ക് മെയിനായിട്ട് ഒരു ഡിഫറൻസ് ഫിനിഷിങ്ങിലാണ് ഇമാർ കൊടുത്തത്, ബൂസ്റ്റ് ഫിനിഷിംഗ് തന്നെയാണ് എന്നും പറഞ്ഞ് ഭയങ്കര ഒപ്പി ഫിനിഷിംഗ് എന്നൊന്നും അതിൻ്റെ ഒപ്പണമെന്നൊന്നും ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു മേഖലയിലൊരു ഒപ്പീനിയൻ പറയാനായിട്ടുള്ളത്. പിന്നെ സ്റ്റാമിന ഒരു 85 സ്റ്റാമിനയൊക്കെ വന്നുണ്ട്, ഞാൻ പറഞ്ഞ ഡബിൾ ടച്ച് സ്കിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ആൾക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു ഓവറോൾ കൺക്ലൂഷൻ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് വിങ്ങിലൊരു പ്ലേ മേക്കർ വേണമെങ്കിൽ അങ്ങനെ കളിപ്പിക്കാം, സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും അവിടെ യൂസ് ചെയ്യേണ്ട, അല്ലാണ്ട് എംഫിൽ നല്ലൊരു പ്ലേ മേക്കർ എന്നുള്ള രീതിക്ക് ആളെ നല്ലേക്ക് ഒരു ക്രിയേറ്റീവ് ബോൾ മിഡ് പോലെ ആളെ കൊണ്ട് കളിപ്പിക്കുക, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഫിനിഷ് ഒക്കെ ചെയ്യിക്കുക, മെയിനായിട്ട് ആ പാസിംഗ് എബിലിറ്റി ഉപയോഗിച്ചിട്ട് കളിപ്പിക്കാനായിട്ട് നോക്കുക. ഇതൊക്കെയാണ് ഒരു ടിപ്പ് പോലെ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഇതിൽ ലോട്ടൊക്കെ ചോദിക്കുക, അടുത്തിലേക്ക് കാണാം. ഓക്കെ.